സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് വയനാട്ടിലെ മലമടക്കുകൾ. ചെമ്പ്രമലയും അമ്പുകുത്തിയും ബാണാസുരമലയും എടക്കൽ ഗുഹയും അടക്കം നിരവധി സ്ഥലങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. പക്ഷേ അധികം ആരും കാണാത്ത ടൂറിസം സാധ്യതകൾ ഏറെയുള്ള പ്രദേശങ്ങൾ ഇനിയും ഉണ്ട് വയനാട്ടിൽ. അത്തരമൊരു മലനിരയുടെ കാഴ്ചകളിലേക്കാണ് ഇനി വാർത്തയ്ക്കപ്പുറം പോകുന്നത്. കൽപ്പറ്റയ്ക്കടുത്തുള്ള കുറുമ്പാലക്കോട്ട മല, അവിടേക്ക് പോകാം. വയനാട് ജില്ലയിലെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കുറുമ്പാലക്കോട്ട മല. കുറുമ്പാലക്കോട്ട മല സമുദ്രനിരപ്പിൽ നിന്നും 980 മീറ്റർ ഏകദേശം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ബാണാസുര സാഗറിൻ്റെക്ക് പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ എടക്കൽ ഗുഹയുടെയും ഒക്കെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പക്ഷേ ഇന്നേ വരെ ഇതിനെ ഒരു ടൂറിസം ഭൂപടത്തിനകത്തൊന്നും അടയാളപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതിന് മുകളിൽ കയറി നിന്നാൽ വയനാടിൻ്റെ എല്ലാ പ്രദേശവും, നമ്മുടെ ബാണാസുരം കോട്ട, അതുപോലെ തന്നെ ബാണാസുര മല, പിന്നെ പൂഴിത്തോട്, ബാണാസുര സാഗർ ഡാം, അതുപോലെ കുറിച്ചിയർമല, വൈത്തിരിമല, ചെമ്പ്രമല, മുട്ടിൽമല തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും ഇതിനു മുകളിൽ കയറി നിന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചരിത്രപരമായി വയനാട് പിടിച്ചടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സൈനികർ ഈ വയനാട്ടിലേക്ക് കടന്നു വരികയും എന്നാൽ വയനാടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പഴശ്ശിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും നമുക്ക് ചരിത്രപരമായി കാണാൻ വേണ്ടി കഴിയും. ആ പഴശ്ശി ബ്രിട്ടീഷ് സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ ഉയരം കൂടിയ മല എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തെ തിരഞ്ഞെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളുടെ എല്ലാം പേരുകൾ വന്നിട്ടുള്ളത്. അത് തെക്കു ഭാഗത്തുള്ള സ്ഥലം തെക്കുന്തറ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സൈനികർക്കും പഴശ്ശിയുടെ ആളുകൾക്കും ഉൾപ്പെടെ ഭക്ഷണം വെച്ചു വിളമ്പിയ സ്ഥലമാണ് വിളമ്പുകണ്ടം എന്ന്, ഈ മലയുടെ തൊട്ട് താഴത്തായി വിളമ്പുകണ്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവർ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമുള്ള ബാക്കി അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട സ്ഥലം ഏച്ചോം എന്ന് പറയുന്ന സ്ഥലമായി ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ എച്ചിൽ വിട്ട നിക്ഷേപിച്ച സ്ഥലം ഏച്ചോം എന്ന പേരിൽ അറിയപ്പെടുന്നു. പഴശ്ശിയും ബ്രിട്ടീഷ് സൈനികരുമായി യുദ്ധം നടന്ന സ്ഥലം ഇതിന് തൊട്ടുതാഴെയായി പടവെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം പുഴയോരത്തായി ഇതിന് തൊട്ടു മുൻഭാഗത്തായി കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മുകളിൽ വന്നാൽ പഴശ്ശി ഒളിവിൽ താമസിച്ചു എന്ന് പറയുന്ന രണ്ട് ഗുഹകളുണ്ട്. ഒന്ന് ഇവിടെയും ഒന്ന് കുറച്ച് താഴെയായി മറ്റൊരു ഗുഹ കൂടിയുണ്ട്. അവിടേക്ക് കാട് മൂടി കിടക്കുന്നതിനാൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ടൂറിസം പ്രമോഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല.